ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രീ ട്രിബുലേഷൻ വ്യൂ, അതായത് മഹോപദ്രവ പൂർവ ഉൽപ്രാവണവാദം എന്ന് പറയുന്ന സഭയുടെ ഉൽപ്രാവണം സംബന്ധിച്ചുള്ള വാദോത്ഭവങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഭാഗം, ആറാം ഭാഗത്തേക്കാണ് ഇന്ന് പകൽക്കാലം കടന്നു തരുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ചില പാഠങ്ങളിൽ എന്തുകൊണ്ട് സഭ മഹാപീഠത്തിലൂടെ കടന്നു പോകുകയില്ല എന്നതിലേക്കുള്ള നിരവധി തെളിവുകൾ വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ നൽകുവാൻ ദൈവം എനിക്ക് ഇടയാക്കി. എന്റെ ബഹുമാന്യ പ്രേക്ഷകരിൽ പലർക്കും അത് വിവിധ നിലയിൽ പ്രയോജനകരമായി ഭവിച്ചു എന്ന് അറിയിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ പഠന പരമ്പരയും ആരെയും അടിച്ച് ഏൽപ്പിക്കുന്നതല്ല, മറിച്ച് ഒരു വിചിന്തനത്തിന് വചനാടിസ്ഥാനത്തിൽ ഇടയാകുന്നതിനാണ് ഞാൻ ഈ പാഠഭാഗങ്ങൾ ഇപ്പോൾ എടുക്കുന്നത്. ഇന്ന് പോൽക്കാലം ഞാൻ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ റാപ്ചർ ആൻഡ് ദ സെക്കൻഡ് അഡ്വന്റ്, അതായത് സഭയുടെ ഉൽപ്രാവണവും അതുപോലെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയും, മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മേഘപ്രത്യക്ഷതയും മഹത്വ പ്രത്യക്ഷതയും തമ്മിലുള്ള സാരമായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഇപ്പോൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 17 അതിപ്രധാനമാകുന്ന ചിന്തകൾ അല്ലെങ്കിൽ പോയിന്റുകൾ ഈ വിഷയത്തിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റുകളാണ് ഇപ്പോൾ നിങ്ങളോടൊത്ത് ഞാൻ പങ്കിടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഈ കുറിപ്പുകൾ നിങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യും എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. ആദ്യമായി ഉൽപ്രാവണം, അതായത് സഭയുടെ എടുക്കപ്പെടലും കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത, അതായത് രണ്ടാമത്തെ പ്രത്യക്ഷതയുടെ രണ്ടാം ഭാഗവും തമ്മിലുള്ള പ്രധാന 17 വ്യത്യാസങ്ങളിൽ ആദ്യത്തെ വ്യത്യാസം സഭയുടെ എടുക്കപ്പെടൽ, അതായത് ഉൽപ്രാവണം എന്ന് പറയുന്നത് സഭാ കാലഘട്ടങ്ങളിലെ വിശ്വാസികളെ ചേർക്കുവാൻ വേണ്ടിയുള്ളതാണ്. പെന്തിക്കോസ്താണ് മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മത്യാകാശിലെ പ്രത്യക്ഷത വരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവ് ആകാശ മേഘങ്ങളിൽ അല്ലെങ്കിൽ മേഘത്തട്ടിൽ പ്രത്യക്ഷനാകുന്നതിനെയാണ് സഭയുടെ ഉൽപ്രാവണം എന്ന വാക്കുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. എന്നാൽ കർത്താവിന്റെ പ്രത്യക്ഷതയുടെ രണ്ടാം ഭാഗമായ മഹത്വ പ്രത്യക്ഷത അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് ഓഫ് ദി സെക്കൻഡ് അഡ്വന്റ് എന്ന് പറയുന്നത് അത് ദൈവത്തനായ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് അല്ലെങ്കിൽ പ്രത്യക്ഷത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സഭയ്ക്കായി കർത്താവ് വരുമ്പോൾ സഭാ കാലഘട്ടങ്ങളിലെ വിശ്വാസികൾ എടുക്കപ്പെടുന്നു. എന്നാൽ സെക്കൻഡ് അഡ്വന്റ്, അതായത് മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ തേജസ്സോടെ പ്രത്യക്ഷനാകുന്നു, അതായത് ദൈവം തന്റെ തേജസ്സിൽ പ്രത്യക്ഷനായി സുവിശേഷം അനുസരിക്കാത്തവരെ ന്യായം വിധിക്കും എന്ന് തെസ്സലോനിക്കായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ആ ബന്ധത്തിലാണ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം സഭയുടെ ഉൾപ്രാമ്പ സമയത്ത് വിശുദ്ധന്മാർ ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷയെങ്കിൽ കർത്താവ് ഭൂമിയിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് സഖരിയാ പ്രവാചക പുസ്തകം 8:12 ഈ അധ്യായങ്ങളിൽ നിന്ന് പഠിക്കുവാൻ സാധിക്കുന്നത്. ഈ വൈവിധ്യത നിങ്ങൾക്ക് പിടികെട്ട് കാണും എന്ന് വിശ്വസിക്കുകയാണ്. സഭയുടെ ഉൾപ്രാവണത്തിൽ സഭ ആകാശമേഖലയിൽ കർത്താവിനെ ഏൽപ്പാൻ അങ്ങോട്ട് എടുക്കപ്പെടുന്നു. എന്നാൽ മഹത്വ പ്രത്യക്ഷയെങ്കിൽ കർത്താവായ യേശു ഭൂമിയിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വളരെ വ്യക്തമായി സഖരിയാ പ്രവാചക പുസ്തകം 12 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നാളിൽ അവന്റെ കാലുകൾ ഒലിവുമലമേൽ നിൽക്കും, ഒലിവുമല രണ്ടായിട്ട് പിളർന്നു പോകും, ജാതികൾക്ക് നിരാശയോടുകൂടെ ഹരിപ്രഭം ഉണ്ടാകും, കുന്നുകളെ ഞങ്ങളെ മൂടുകയും പർവ്വതങ്ങളെ ഞങ്ങളെ മറയ്ക്കുകയും സിംഹാസനത്തിലിരിക്കുന്നവന്റെ കുഞ്ഞാടിന്റെ കോപം തട്ടാവണം ഞങ്ങളെ മറച്ചുകൊള്ളുകയും എന്ന് ആ നാളിൽ അവർ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷയായ പ്രത്യക്ഷയുടെ രണ്ടാം ഭാഗം, അതായത് മനുഷ്യപുത്രന്റെ വെളിപ്പാടിനോട് ഉള്ള ബന്ധത്തിലാണ്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, സഭ എടുക്കപ്പെടുമ്പോൾ സഭാകാലങ്ങളിലെ വിശ്വാസികൾ എടുക്കപ്പെടുന്നു. എന്നാൽ
സെക്കൻഡ് അഡ്വന്റ് അതായത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ പ്രത്യക്ഷയുടെ രണ്ടാം ഭാഗമായ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ വെളിപ്പാടാണ്. രണ്ടാമതായി പറഞ്ഞത് സഭ എടുക്കപ്പെടുമ്പോൾ വിശുദ്ധന്മാർ ആകാശ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്നു, എന്നാൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷയിൽ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതാണ്. മൂന്നാമതായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതിനെല്ലാം ഉള്ള വാക്യങ്ങൾ മുൻകാലങ്ങളിൽ ഞാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ആവർത്തന വിരസത അനുഭവപ്പെടാതിരിക്കുവാൻ അത് ആവർത്തിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്, സമയത്തിന്റെ പരിമിതപ്പെടുത്തുവാൻ. മൂന്നാമതായി ഈ ഉൽപ്രാപണ സമയത്ത് അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷയെങ്കിൽ കർത്താവ് വരുന്നത് തന്റെ കാന്തയായ സഭയെ ചേർക്കുവാനാണ്. കഴിഞ്ഞ 2000 വർഷങ്ങളായി തന്റെ ചങ്കിലെ ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ വിശുദ്ധന്മാരുടെ കൂടി വരവായിരുന്ന ദൈവസഭ അതായത് തന്റെ കാന്തയെ തന്റെ സഭയത്തിലേക്ക് ചേർക്കുവാനാണ് കർത്താവ് മധ്യാകാശത്ത് വരുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷയെങ്കിൽ അവൻ വരുന്നത് കർത്താവിന്റെ സഭയായ കാന്തയോടൊത്താണ്, കാന്തയായ സഭയോട് ചേർന്നാണ് കർത്താവ് മഹത്വ പ്രത്യക്ഷനാകുന്നത്. അതായത് ഒലിവുമലയിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ ദേശത്ത് പ്രത്യക്ഷമാകുമ്പോൾ കർത്താവിന്റെ സഭയും കാന്തയും തന്നോടൊപ്പം അവനെ അനുഗമിക്കുന്നതായിട്ട് നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു. നാലാമതായി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സഭയുടെ ഉൽപ്രാവണം അല്ലെങ്കിൽ രൂപാന്തരം എന്ന് പറയുന്ന സമയത്ത് സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുകയാണ്, സഭ എടുക്കപ്പെടുന്നു. അതേ സമയത്ത് സഭ എടുക്കപ്പെടുന്നതിലൂടെ മഹാപീഡനകാലം ഇവിടെ സമാരംഭിക്കുന്നു. കർത്താവിന്റെ പ്രത്യക്ഷത എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ സ്ഥാപനത്തിന്റെ തുടക്കവും കുറിക്കുന്നു എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, സഭ എടുക്കപ്പെടുമ്പോൾ സഭ ഈ ഭൂമിയിൽ നിന്ന് നീക്കപ്പെടുകയും തദനന്തരമായി മഹാപീഡനം ഭൂമിയിൽ സമാരംഭിക്കുകയും അതിന്റെ അന്ത്യത്തിൽ കർത്താവിന്റെ പ്രത്യക്ഷയെങ്കിൽ അതായത് തേജസ്സിന്റെ പ്രത്യക്ഷയെങ്കിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ വരവിന്റെ രണ്ടാം ഭാഗത്തെങ്കിൽ മൗത്വ പ്രത്യക്ഷയെങ്കിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു. അഞ്ചാമതായി ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത, സഭയുടെ എടുക്കപ്പെടൽ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്. അതായത് ഇന്നയാണ് ഇത്ര മാസം ഇത്ര തീയതി കർത്താവായ യേശു സഭയെ സ്വീകരിക്കുവാൻ വരും എന്ന് എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. തെസ്സലോനിക്കർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ മനുഷ്യന്റെ അവൻ കള്ളനായി പോലെ വരും എന്ന് പറഞ്ഞാൽ കള്ളനായി വരുമെന്നല്ല ചില ആളുകൾ ചിന്തിക്കുന്ന പോലെ വരുന്നത്. കള്ളനായി പോലെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായി വരുന്നു, അതായത് ഇമിനന്റ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ വേഗത്തിലുള്ള പ്രത്യക്ഷത. സഭയെ ചേർക്കുവാൻ കർത്താവ് വരുന്നത് ഏത് സമയത്താണെന്ന് നമുക്ക് നനച്ച് അറിയാൻ കഴിയാത്തതുകൊണ്ട് അവൻ നനയാത്ത സമയത്ത് വരുമെന്നാണ് പറയുന്നത്. എനി മോമെന്റ് അൺഎക്സ്പെക്ടഡ് മോമെന്റ് ക്രൈസ്റ്റ് വുഡ് കം ഡൗൺ, സഭയെ ചേർക്കുവാൻ വേണ്ടി കടന്നു വരും. കള്ളനായ പോലെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കണം. അതിങ്ങനെയാണ്, നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു മോഷ്ടാവായിരുന്ന ആള് മോഷണത്തിനായിട്ട് അദ്ദേഹം വരുന്നെങ്കിൽ, മോഷണത്തിനായി വരുന്നതിന് ചില ആഴ്ചകൾക്ക് മുമ്പോ ചില ദിവസങ്ങൾക്ക് മുമ്പോ ഞാൻ ഇന്ന് അടുത്ത ദിവസം രാത്രിയിൽ ഇന്ന ഇന്ന സ്ട്രീറ്റിൽപ്പെട്ട ഇന്ന ഇന്ന വീടുകൾ ഞാൻ കയറി മോഷ്ടിക്കാൻ വരുന്നതാണ് എന്ന് അദ്ദേഹം അറിയുകയില്ല. പത്രദ്വാര സോഷ്യൽ മീഡിയ വഴിയൊന്നും അറിയിച്ചിട്ടല്ല വരുന്നത്, നനയാത്ത സമയത്ത് നാം അറിയാത്ത സമയത്ത് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ വരവ് സഭയോട് മുതൽ ഏത് സമയത്തും സംഭവിക്കാം. അതാണ് ഇമിനന്റ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നു. അടുത്ത കാലത്തിന് മഹോപദ്രവവാദിയോട് ചോദിച്ചു, വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഇമിനന്റ് എന്ന വാക്ക് എഴുതിയിട്ടുണ്ടോ? അപ്പൊ എനിക്ക് മറുപടി ചോദ്യം ചോദിക്കാനുള്ളത്, വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും കാൽവറി എന്ന വാക്ക് എഴുതിയിട്ടുണ്ടോ? വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും തൃത്വം എന്ന വാക്ക് എഴുതിയിട്ടുണ്ടോ? ഇങ്ങനെ എഴുതാത്ത പല കാര്യങ്ങളും നമ്മള് വേർഡ് ബൈ വേർഡ് എഴുതാത്ത പല കാര്യങ്ങളും ഉപദേശപരമായി നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ഇമിനന്റ് എന്ന വാക്ക് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും കർത്താവിന്റെ വരവ് മുന്നമേ കൂട്ടി സൂചിപ്പിച്ചില്ലാത്തതും എഴുതി വെച്ചില്ലാത്തതുമായ ഒരു സമയത്ത് ആകസ്മികമായി സംഭവിക്കുന്നതാണ് എന്നുള്ളതിലേക്കുള്ള തെളിവുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ധാരാളമുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇതിന്റെ 5 ഭാഗങ്ങൾ പറഞ്ഞപ്പോൾ വളരെ സുഗതമായി പറഞ്ഞതാണ്. ഇനി 6-ാമത്തെ ന്യായം എന്ന് പറയുന്നത് സഭയുടെ എടുക്കപ്പെടൽ എന്ന് പറയുന്നത് ദൈവസഭയെ സംബന്ധിച്ച് വിശുദ്ധന്മാരെ സംബന്ധിച്ച് ഒരു ആശ്വാസമാണ്. അതായത് കഴിഞ്ഞ 2000-ൽ പരം വർഷങ്ങളായി കഷ്ട നഷ്ടങ്ങളിലും രോഗപീഠകളിലും പരിശോധനകളിലും പ്രതിസന്ധികളിലും കൂടെ കടന്നുപോയ കാന്തയായ സഭ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന അവളുടെ കാന്തനെ കണ്ടുമുട്ടുന്നതും സകല കഷ്ടങ്ങളിൽ നിന്നും അവനവളെ ആശ്വസിപ്പിക്കുന്നതുമായിട്ടുള്ള വളരെ ആശ്വാസപ്രദമായ ഒരു സമയമാണ് സഭയുടെ എടുക്കപ്പെടൽ എന്ന് പറയുന്നത്. എന്നാൽ
കർത്താവിന്റെ മഹത്വപ്പെടുത്തി എന്ന് പറയുന്നത് കേവലം ആശ്വാസം മാത്രമല്ല, ഭൂമിയിലെ രാജാക്കന്മാർക്ക് ഭൂവാസികളുടെ പേര് ന്യായവിധിയുടെ അകമ്പടിയും യേശു ക്രിസ്തുവിന്റെ ആഗമനത്തോടുള്ളതിൽ ഉണ്ട് എന്ന് തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അവൻ ജാതികളെ നേരോടെ ന്യായപാലനം ചെയ്യുകയും വിധിക്കുകയും ചെയ്യും എന്ന് തിരുവെഴുത്തിലുടനീളം നമ്മൾ വായിക്കുന്നു. അടുത്തതായി ഞാൻ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഏഴാമത്തെ ചിന്തയാണ്. അതായത് ഈ സഭയുടെ എടുക്കപ്പെടുന്നത് പറയുന്നത് ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള ദൈവിക കർമ്മ പരിപാടിയുടെ രഹസ്യമാണ്. അതായത് സഭ എന്ന് പറയുന്ന ഒരു മർമ്മമാണെന്ന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചല്ലോ. അതുപോലെ ദൈവിക കാര്യപരിപാടിയെ സംബന്ധിച്ചുള്ള ദൈവിക പദ്ധതിയുടെ പരിസമതിയാണ് സഭയുടെ എടുക്കപ്പെടൽ അല്ലെങ്കിൽ ഉത്ഭാവനം എന്ന് പറയുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത് ഇസ്രായേലിനോടും ലോകത്തോടുമുള്ള ബന്ധമുള്ള ദൈവത്തിന്റെ ഏർപ്പാടാണ്. അതായത് ദൈവസഭ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഭാകാലയളവുള്ള വിശുദ്ധന്മാരുടെ ദൈവിക ഏർപ്പെടലുകളുടെ പര്യവസാനവും അല്ലെങ്കിൽ സഭയുടെ ഉൾപ്രാവ പര്യവസാനവും. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത് കർത്താവ് ഇസ്രായേൽ ജാതിയോടും ലോകത്തോടുമുള്ള ബന്ധത്തിലുള്ള ദൈവത്തിന്റെ ഏർപ്പെടലുകളുടെ സമാരംഭവുമായിട്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ മുമ്പൊരുക്കി ഓർമ്മിച്ച പോലെ ആന്ധ്രാക്കാരുടെ അവിയലും സാമ്പാറും പോലെ വേദപുസ്തകത്തില് പറയപ്പെടുന്ന കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ പാസേജുകളെയും കൂട്ടിക്കുഴച്ച് അവിയൽ പരുവത്തിൽ വേർതിരിക്കാൻ കഴിയാതെ മുൻവിധിയാൽ മനസ്സിൽ തറപ്പിച്ചിട്ടുള്ള ചിന്താഗതികൾക്ക് അധീക്ഷണമായി വ്യാഖ്യാനിക്കുന്നതിന്റെ അപകടമാണ് പ്രീ ട്രിബുലേഷൻ വ്യൂ നിരാകരിക്കുന്നതിന് മഹോപദ്രവവാദികളെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് എന്റെ എളിയ പഠനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ഏഴാമത്തെ ന്യായം ഞാൻ അതാണ് പറഞ്ഞത്. അതായത് ഈ സഭയുടെ ഉൾപ്രാവണം എന്ന് പറയുന്നത് ദൈവിക ദൈവസഭയെ സംബന്ധിച്ചുള്ള ദൈവിക കാര്യപരിപാടിയുടെ പരിസമാപ്തി. അതേസമയത്ത് കർത്താവിന്റെ ബഹുത്വ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇസ്രായേലിനെയും സഭയും സംബന്ധിച്ചുള്ള ദൈവിക കർമ്മ പരിപാടികളുടെ ആരംഭവുമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി മൂന്നാമത്തെ വിഷയം, ഇവിടെ ഞാന് ബഹുത്വ പ്രതീക്ഷ സഭയ്ക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. തീത്തോസിന്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിൽ ജോബി ബി മാത്യു ചൂണ്ടിക്കാണിക്കുന്ന മഹത്വ പ്രത്യക്ഷ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുമെന്ന് പറയുന്നതും has nothing to do with the rapture of the church. സഭയുടെ റാപ്ചറുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ഞാൻ അതിന് പിന്നീട് മറുപടി പറഞ്ഞോളാം, ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുകയല്ലേ. അടുത്ത എട്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഈ സഭയുടെ എടുക്കപ്പെടുന്നത് പറയുന്നത് ഒരു മിഷനിയാണ്. അതായത് സഭയൊരു മർമ്മമായിരിക്കുന്ന പോലെ സഭയുടെ ഉൾപ്രാവണവും ഒരു മർമ്മമാണ്. That nobody knows at what time, at what moment and what day that it will occur. അതായത് ഏത് ദിവസം ഏത് സമയത്ത് ഏത് നാഴിയിൽ ഈ കാര്യം സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല. സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലാ സുവിശേഷ പ്രഭാഷകരും കർത്താവിനെ ആരാധിക്കുന്ന എല്ലാ ദൈവസഭാ വിശ്വാസികളും അവൻ ഏത് നിമിഷവും പ്രത്യക്ഷനാകും, ആകയാൽ അവൻ എപ്പോൾ വന്നാലും നമ്മൾ പോകുവാൻ ഒരുക്കമുള്ളവരായിരിക്കും എന്നാണ് ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഇന്ന് രാത്രി ഇന്ന് രക്ഷിക്കപ്പെട്ടുള്ളൂ. ഇപ്പൊ ജോബി ബി മാത്യു ഒരു സ്നേഹിതനാണ്, അദ്ദേഹം പഠിപ്പിക്കുന്ന പോലെ സഭ എടുക്കപ്പെടുന്നത് എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് 7 സംവത്സരക്കാലത്തെ കഠിനമായ പീഡന മുറകൾ അഴിച്ചുവിട്ട് ആ മഹാപീഠത്തിന്റെ അന്ത്യത്തിലാണെങ്കിൽ ഇന്ന് രാത്രിയിൽ പാസ്റ്റർ ജോബി ബി മാത്യു പ്രസംഗിക്കുന്ന ഒരു സുവിശേഷം കേൾക്കുന്ന ആളോട് ഇന്ന് തന്നെ നിർബന്ധമായും രക്ഷിക്കപ്പെട്ടേ മതിയാവൂ എന്ന് നിർദ്ദേശിക്കാൻ സാധിക്കുകയില്ല. കാരണം ഇനിയും മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഒരു അന്ത്യക്രിസ്തു പ്രത്യക്ഷനായി ഒരു 7 വർഷം കഴിഞ്ഞ കർത്താവ് വരുള്ളൂ നിശ്ചയമുണ്ടെങ്കിൽ ആ 7 വർഷത്തിന്റെ അകത്ത് ഏതെങ്കിലും സമയത്ത് അദ്ദേഹം രക്ഷിക്കപ്പെട്ടാൽ മതി. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഇമിനൻസി, അതായത് എത്രയും പെട്ടെന്ന് തന്നെ രക്ഷിക്കപ്പെട്ടുകൊള്ളണം എന്നുള്ള നിർദ്ദേശം അവർ നൽകേണ്ട ആവശ്യം വരുന്നില്ല എന്ന് സാമാന്യ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ പോലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവസഭയുടെ എടുക്കപ്പെടൽ എന്ന് പറയുന്നത് ഒരു മിസ്റ്ററിയാണ്, അതായത് ഒരു മർമ്മമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷ എന്ന് പറയുന്നത് അത് എന്തല്ല, ഒരു മർമ്മമല്ല. പുതിയ പഴയ നിയമങ്ങളിൽ പഴയമത്തിലും പുതിയമത്തിലും ഒരേപോലെ മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷ എന്ന് പറയുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ സുവിദിതമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് അതിനെ ഒരു മിസ്റ്ററി എന്ന് പറയുവാൻ സാധിക്കുകയില്ല. നിരവധി വേദഭാഗങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു രണ്ടുവിനെ സംബന്ധിച്ച് വിശേഷാൽ മഹത്വ പ്രത്യക്ഷതയെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കിൽ കൂടെയും അതുപോലെ സ്ത്രീകന്മാരുടെ ഉപദേശത്തിൽ കൂടെയും നമുക്ക് തിരുവെഴുത്തിലൂടെ പ്രദാനം ചെയ്തിട്ടുണ്ട്. ഇനി 9-ാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ശ്രദ്ധിക്കുക.
സഭയുടെ ഉൾപ്രാവണത്തിൽ വിശ്വാസികൾ ന്യായം വിധിക്കപ്പെടുന്നു. ഏത് സഭാവിശ്വാസികളായ ആളുകൾ ന്യായം വിധിക്കപ്പെടുന്നു. രണ്ടു കൊരിന്ത്യ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം സഭയുടെ ഉൾപ്രാവണത്തോട് ബന്ധപ്പെട്ട ടെക്സ്റ്റായിട്ടാണ് എന്റെ പഠനശാലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവനവൻ ശരീരത്തിലേക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസന മുമ്പാകെ വെളിപ്പെടുന്നതാകും. വെളിപ്പാട് പുസ്തകത്തിന്റെ ക്രമീകൃതമായ പഠനം കൂടെ ഇതിനോട് ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഭയുടെ ഉൾപ്രാവണത്തെ തുടർന്ന് മധ്യാകാശത്തിൽ എവിടെയോ ഇപ്പൊ ന്യായാസനം സ്ഥാപിക്കുന്ന എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. YSKL സാറിനെ പോലുള്ള വേദപണ്ഡിതാക്കളായ ആളുകൾ അത് മധ്യാകാശത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേദപുസ്തകത്തിൽ എവിടെയാണ് കർത്താവിന്റെ ന്യായാസനം സ്ഥാപിക്കാൻ പോകുന്നത് എന്നൊന്നും സ്പഷ്ടമായിട്ടില്ലായിരിക്കാം. മേഘപാളികൾക്ക് അപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും എന്ന് പറയല്ലാതെ ഇന്ന സ്ഥലത്തായിരിക്കും എന്ന് പറയുവാൻ ഒന്നും വേദപുസ്തകത്തിൽ വാക്യമില്ല. എന്നാൽ ഒരു വസ്തുത മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വപ്പെടുത്തിയും കർത്താവ് ഒലിവുമലയിലേക്ക് വരുമ്പോൾ ഭൂമിയിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ സഭയും കർത്താവിനെ അകമ്പടി സേവിക്കുന്നു. മാത്രമല്ല കർത്താവിന്റെ സഭ പ്രതിഫലം വാങ്ങപ്പെട്ടവളായിട്ടാണ് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ആ കാലയളവിൽ കർത്താവിനടുത്ത് വെളിപ്പെടുന്നു. അതുകൊണ്ട് സഭയുടെ ഉൾപ്രാവണത്തിനും അതുപോലെ സഭയുടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയും ഇടയ്ക്കുള്ള 7 വർഷക്കാലത്തെ കാലയളവിൽ സഭ ന്യായം വിധിക്കപ്പെടുകയും പ്രതിഫലാർഹയും ആകുകയും ചെയ്യുന്നു എന്ന് നമുക്ക് ആ വേദഭാഗങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ മഹത്വ പ്രത്യക്ഷത സമയം എന്ന് പറയുന്നത് ജാതികളെയും ഇസ്രായേലിനെയും ദൈവം ന്യായം വിധിക്കുന്നതാണ് ആ വായിക്കുന്നത്. സഭയെ ന്യായം വിധിക്കുന്നതായി മഹത്വ പ്രത്യക്ഷതയിൽ എവിടെയും വേദപുസ്തക വാക്യം നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നില്ല. സഹോദരൻ ജോബി മാത്യു അത് വളരെ വ്യക്തമായി വായിക്കണം എന്ന് ഞാൻ ദയവായി അപേക്ഷിക്കുകയാണ്. അതായത് വെളിപ്പെടുത്തപ്പെട്ട ന്യായവിധിയുടെ പീരീഡിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സമയത്തെ സംബന്ധിച്ച് കാലയളവിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കർത്താവിന്റെ മഹത്വപ്പെടുത്തിയോട് ബന്ധപ്പെട്ട ജാതികളെയും അതായത് ചുറ്റുപാടുള്ള ജാതികളെയും ഇസ്രായേലിനെയും ന്യായം വിധിക്കുന്നതായി വായിക്കുന്നു. സഭയെ ന്യായം വിധിക്കുന്നതായി വായിക്കുന്നില്ല. എന്നാൽ സഭയുടെ ന്യായവിധി അതിനു മുമ്പ് തന്നെ അരങ്ങേറിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 10-ാമത്തെ ന്യായം ഞാൻ ഓർപ്പിക്കുന്നത് വളരെ വ്യക്തമായി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, കർത്താവിന്റെ സഭയുടെ ഉൾപ്രാവണത്തോടൊപ്പം ഈ സൃഷ്ടിക്ക് ഏതെങ്കിലും നിലയിലുള്ള ഒരു മാറ്റം വരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത അനന്തരതലയിൽ ഈ സൃഷ്ടിക്ക് പ്രത്യേകമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് മഹോപദ്രവത്തിന്റെ അന്ത്യത്തിൽ കർത്താവായ യേശു ഭൂമിയിലേക്ക് വരികയും അവനെ എതിർ ക്രിസ്തുവിനോട് വടവെട്ടി അവനെ നരകത്തിലേക്ക് തള്ളുകയും അതിനുശേഷം താന് ഈ ഭൂമിയിൽ അതായത് യെരുശലേം ആസ്ഥാനമായിക്കൊണ്ട് 1000 ആണ്ട് ആക്ഷരികമായി ഭൂമിയെ വാഴുകയും ചെയ്യുന്ന 1000 ആണ്ട് വാഴ്ച കാലഘട്ടങ്ങളിൽ സങ്കീർത്തനങ്ങളെ ജനലിൽ വായിക്കുന്ന പോലെ ഇരുമ്പ് കോൽ കൊണ്ട് അവനവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവനവരെ ഉടയ്ക്കും എന്ന് പറയുകയായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആധിപത്യത്തിന്റെ കീഴിലായിരിക്കും ഭൂമിയിലെ രാജാക്കന്മാർ, വംശങ്ങൾ, ജനതകൾ എന്നും. പാപം അന്ന് ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുന്ന പാപത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ പിടിച്ച് 1000 ആണ്ടേക്ക് ബന്ധിക്കുകയും പിശാചിന് ഈ ഭൂമിയിൽ ശേഷമുള്ള ആളുകളെ വഞ്ചിക്കുവാൻ കടന്നു വരാൻ കഴിയാതിരിക്കുകയും ചെയ്തുകൊണ്ട് പാപം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭരണകാലഘട്ടമായ 1000 ആണ്ട് കാലഘട്ടങ്ങളിൽ ഈ ഭൂമിയില് അത് പ്രാവർത്തികമായി ഉണ്ടായിരിക്കുകയില്ല, പാപം ചെയ്യാൻ സാധിക്കുകയില്ല. ആരെങ്കിലും പാപം ചെയ്തു എന്നറിഞ്ഞാൽ ഇരുമ്പ് കോൽ കൊണ്ട് അവനവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവനവരെ ഉടയ്ക്കും എന്നാണ് 2-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ 10-ാമത്തെ ന്യായം പറയുന്നത് അറ്റ് ദ ടൈം ഓഫ് റാപ്ചർ ദാറ്റ് ക്രിയേഷൻ ഗോഡ് നോ ചേഞ്ചസ് അറ്റ് ഓൾ. അതായത് സഭയുടെ ഉൾപ്രാവണ സമയത്ത് സൃഷ്ടിക്കാതെ പരിവർത്തനം ഉണ്ടാകുന്നില്ല. എന്നാൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷ അനന്തരം ഈ പ്രിയപ്പെട്ട സംവിധാനങ്ങൾക്കെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. 11-ാമത്തെ ന്യായം, ഇതെല്ലാം തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ന്യായങ്ങളാണ് പറയുന്നത്. ഏതെങ്കിലും മഹോപദ്രവാദികൾക്ക് ഇതിനെ കണ്ടിക്കാനിടയെങ്കിൽ ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ വിഷയങ്ങൾ പഠിക്കുന്നത്. പക്ഷേ നിങ്ങൾ കണ്ടിക്കുമ്പോൾ മഹോപദ്രവാദിക വാദത്തിന് വേണ്ടി കണ്ടിക്കാതെ വേദപുസ്തകം ഞാൻ പറയുന്ന പോലെ ഇതുപോലെയുള്ള ന്യായ ന്യായങ്ങൾ കൊണ്ടുവേണം കണ്ടിക്കാൻ. അപ്പോൾ അത് സ്വീകരിക്കുവാൻ എനിക്കും മനസ്സുണ്ട്, ഞാൻ ആർക്കും എതിരല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. 11-ാമത്തെ ന്യായം പറയുന്നത് കർത്താവിന്റെ സഭയുടെ എടുക്കപ്പെടുന്ന സമയത്ത് നമ്മൾ വായിക്കുന്ന ജാതികൾക്ക് കർത്താവിന്റെ സഭയുടെ ഉൾപ്രാവണം സംബന്ധിച്ച് ഏതെങ്കിലും നിലയിൽ ഒരു പ്രയാസങ്ങൾ ഉണ്ടാകുന്നതായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. കാര്യം ജാതികൾ ആ കാര്യം അറിയുന്നില്ല. രക്ഷിക്കപ്പെട്ടവരായ ദൈവത്തിന്റെ ആളുകൾ മാത്രം, അതായത്
കർത്താവ് പറഞ്ഞു കല്ലറകൾ ഉള്ളവരൊക്കെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും, അവർ പുനരുദ്ധാനം ചെയ്യും, അവർ കർത്താവിനെ ഏൽപ്പാൻ മേഘങ്ങളിലേക്ക് വിടും. 1 കൊരിന്ത്യർ 4 13 മുതലുള്ള വാക്യങ്ങളിൽ പറയുമ്പോൾ, സഹോദരന്മാരെ നിങ്ങൾ ജാതികളെ പോലെ നിരാശപ്പെടാതിരിക്കണം, അതായത് നിങ്ങള് ജാതികളെ പോലെ നിരാശപ്പെടാതിരിക്കണം, നിദ്രകൊള്ളുന്നവരെ കുറിച്ച് അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോടൊരുമിച്ച് ആകാശ മേഘങ്ങൾ കർത്താവിനെ എതിർപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനൂടെ ആയിരിക്കും. അവിടെ പറയുമ്പോൾ ജാതികൾ ഈ കാര്യം അറിയുന്നതായിട്ട് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മറ്റൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാവനയിൽ വരുവാൻ പോകുന്ന സഭയുടെ ഉൾപ്രാണത്തെ നമ്മളൊന്ന് മനസ്സിൽ ഭാവിച്ചു നോക്കിയാൽ അതിന്റെ വിചിത്രമാകുന്ന വിശേഷം നമുക്കത് ദർശിക്കാൻ സാധിക്കും. അതായത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ വിശ്വാസികൾ എല്ലാവരും കർത്താവിന്റെ ഈ മേഘപ്രത്യക്ഷതയിൽ അല്ലെങ്കിൽ രഹസ്യ പ്രത്യക്ഷതയിൽ അവരെടുക്കപ്പെടുമ്പോൾ കല്ലറകൾ മരിച്ച് അടക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാരായ ആളുകൾ മാത്രമേ ദൈവത്തന്നായ യേശു ക്രിസ്തുവിന്റെ കാരുടെ ശബ്ദം കേൾക്കുകയുള്ളൂ. അവർ മാത്രമേ ആ ഗംഭീരനാഥത്തിന് ചെവി കൊടുക്കുകയുള്ളൂ. അവർക്ക് മാത്രമേ അത് കേൾക്കാൻ മനസ്സിലാക്കി കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അനേക ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് മിസ്സായതായി ജാതികൾക്ക് വംശങ്ങൾക്ക് ജനതകൾക്ക് ബോധ്യപ്പെടുന്നത് ഈ സംഭവം അരങ്ങേറിയ ശേഷം മാത്രമായിരിക്കും. അതുകൊണ്ട് നിശ്ചയമായും ജാതികൾക്ക് യേശു ക്രിസ്തുവിന്റെ ഈ സഭയെ സ്വീകരിക്കുന്ന സമയത്ത് യാതൊരുവിധമായ നിലയിലും അത് അവരെ ബാധിക്കുന്നില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷയെങ്കിൽ നമ്മൾ വായിക്കുന്നത് ജാതികളെ ദൈവം ന്യായം വിധിക്കും എന്നാണ്. കർത്താവ് ജാതികളെ ന്യായം വിധിക്കും. സഭയുടെ ഉൾപ്രാവണത്തിൽ അങ്ങനെ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടില്ല. 12, കർത്താവായ യേശു തന്റെ സഭയെ ചേർക്കുവാൻ വരുന്നത് നമ്മൾ വായിക്കുമ്പോൾ വായിക്കുന്നത് അവിടെ ഇസ്രായേലിനോട് ബന്ധപ്പെട്ട ദൈവികമാകുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ ആ നിലയിലുള്ള വാഗ്ദത്തങ്ങൾ അവിടെ നിവർത്തിക്കപ്പെടുന്നില്ല. സഭയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നിവർത്തിക്കപ്പെടുന്നത്. ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ ഉടമ്പടികൾ അവിടെ നിവർത്തിക്കപ്പെടുന്നില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയായ 2:2 ഇസ്രായേലിനുള്ള ദൈവത്തിന്റെ ഉടമ്പടി അവിടെ നിവർത്തിക്കപ്പെടുന്നതായിട്ട് നമുക്ക് പഠിക്കുന്നു, മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇനിയും മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് 13-ാമതായി പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയുമ്പോൾ, അതായത് ദൈവസഭയുടെ ഉൾപ്രാവണം എന്ന് പറയുന്നത് ഈ ദൈവിക കാര്യപരിപാടിയുടെ ബന്ധത്തിൽ പ്രത്യേകിച്ച് തിന്മയോടുള്ള ബന്ധത്തിൽ ഈ പാപത്തോടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും നിലയിലുള്ള ഏതെങ്കിലും അത് ബാധിക്കുന്നതായോ ഏതെങ്കിലും ഏർപ്പെടുന്നതായിട്ടോ ഒന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷയെങ്കിൽ പാപം എന്ന് പറയുന്നത് ഏറ്റവും ഗൗരവമായി കർത്താവ് കൈകാര്യം ചെയ്യും. പാപം ചെയ്യാൻ മനുഷ്യർക്ക് സാധിക്കുകയില്ല. മുമ്പേ സൂചിപ്പിച്ച പോലെ മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യുന്ന പിശാചും ദുഷ്ടനുമായ ആ ആത്മജീവിയെ ബന്ധിച്ച് നരകത്തിലേക്ക് പാതാളത്തിലേക്ക് അഗാധ കൂപത്തിലേക്ക് തള്ളുകയാൽ 1000 സമ്മർസകാലം ഭൂവാസികളെ വഞ്ചിക്കുവാൻ പിശാചിന് കഴിഞ്ഞില്ല എന്ന് സ്പഷ്ടമായി എഴുതപ്പെട്ടിരിക്കുകയാലും വാസ്തവത്തിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഭൂലോകത്തിൽ ജീവിക്കുന്ന ജാതികളും ജനതകളും ആ കാലങ്ങളിൽ ക്രിസ്തുവിന്റെ ആധിപത്യത്തിന്റെ കീഴിൽ ഭയരഹിതരായി ജീവിക്കും, പാപം ചെയ്യുകയില്ല എന്നാണ്. ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട 14, ദൈവസഭ എടുക്കപ്പെടുമ്പോൾ ദൈവസഭയുടെ ട്രാൻസ്ലേഷനെ സംബന്ധിച്ച് പറയുന്നത് അത് ദൈവ ക്രോധത്തിന്റെ അതായത് ദൈവത്തിന്റെ മഹാകോപത്തിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് എടുക്കപ്പെടുന്നതാണ്. ദൈവ ഈ ഭൂമിയിൽ തന്റെ ക്രോധം പകരുന്ന നാളനും നാഴികയ്ക്ക് മുമ്പ് കർത്താവിന്റെ മക്കളായ വിശ്വാസികളെ ഈ ഭൂമിയിൽ നിന്ന് നീക്കപ്പെട്ടിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷയെ തുടർന്നു വരുമ്പോൾ നാം വായിക്കുന്ന മഹത്വ പ്രത്യക്ഷയോട് ബന്ധപ്പെട്ട് പിന്നെ മുൻപുള്ള നാളുകളിൽ ദൈവക്രോധം ഇവിടെ പകരപ്പെടുന്നതായും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അത് മറ്റൊരു കാര്യം ഇവിടെ ഞാൻ ഓർപ്പിക്കുന്ന 15-ാമതായി ദൈവസഭയുടെ എടുക്കപ്പെടലിൽ വിശ്വാസികൾ മാത്രമാണ് എടുക്കപ്പെടുന്നത്. എന്നാൽ അതായത് അവിടെ ആ വിശ്വാസികളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് പറയാനുള്ള സന്ദേശം ഇതാണ്, ദ ലോർഡ് ഈസ് അറ്റ് ഹാൻഡ്, അതായത് കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു, കർത്താവിന്റെ സമയം അടുത്തിരിക്കുന്നു, കർത്താവ് വരുവാനുള്ള നാൾ അടുത്തിരിക്കുന്നു എന്നാണ് സാധാരണയായി ദൈവസഭയ്ക്ക് പ്രസംഗിക്കുവാനുള്ള സന്ദേശം. എന്നാൽ നമ്മൾ വായിക്കുമ്പോൾ അത് ദൈവസഭയുടെ ഉൾപ്രാവണത്തോട് ബന്ധം നമ്മള് വിശ്വാസികളായ ആളുകൾ പറയുന്ന കാര്യമാണ്, കർത്താവിന്റെ നാള് അടുത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്നാൽ വേറൊരു കാര്യം ശ്രദ്ധിക്കണം,
എന്നാൽ രണ്ടാമത്തെ പ്രത്യക്ഷയുടെ രണ്ടാം ഭാഗമായിരുന്ന മഹത്വ പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ അത് സകല മനുഷ്യരെയും ബാധിക്കുന്നു. വിശ്വാസികളെ മാത്രമല്ല, സകല മനുഷ്യരെയും അത് ബാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 16 സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ മുമ്പേ ഞാൻ ശ്രദ്ധിച്ച കാര്യം, അതായത് കർത്താവിന്റെ വരവെങ്കിൽ, അതായത് മേഘപ്രത്യക്ഷയെങ്കിൽ, ആ മേഘപ്രത്യക്ഷയുടെ പ്രയോജനം ദൈവസഭയ്ക്ക് മാത്രം ഉണ്ടാകുന്നു. മഹത്വ പ്രത്യക്ഷയെങ്കിൽ അത് ഇസ്രായേൽ ജനതയ്ക്കും സർവലോകത്തിനും അതിന്റെ പ്രയോജനം ഉണ്ടാകുന്നു. പിന്നെ 16-ാമതായി സൂചിപ്പിക്കാനായിട്ട് ഈ വിഷയം, ദൈവസഭയുടെ എടുക്കപ്പെടലിൽ സംഭവിക്കുന്ന കാര്യം. നമ്മൾ സാധാരണ പറയുന്നത് സഭയുടെ ബന്ധത്തില് നമ്മൾ പറയുന്നത് കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. ഫിലിപ്പിയിലേയും 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം സൂക്ഷ്മം പരിശോധന ചെയ്യുക, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലൂസും അവിടെ പറയുന്നത്. ആദിമ സഭാപിതാക്കന്മാരും അപ്പോസ്തലന്മാരും ഒക്കെ തങ്ങൾ ജീവിച്ച ശുശ്രൂഷ ചെയ്ത ആ നാളുകളിൽ, ആ കാലഘട്ടങ്ങളിൽ തന്നെ കർത്താവായ യേശു സഭയെ ചേർക്കുവാൻ പ്രത്യക്ഷനാകും എന്ന് അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന ആളുകൾ ആയിരുന്നു. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ദൈവസഭയെ, ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ പ്രസംഗിക്കപ്പെട്ടതെല്ലാം മത്തായി 24:14 പറയുന്ന പോലെ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സഭയെ കുറിച്ച് പറയുമ്പോൾ കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്നും, ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. ആ വ്യത്യസ്തത അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഈ ശ്രേണിയിൽ ഏറ്റവും ഒടുവിലായി എനിക്ക് പറയാനുള്ള ന്യായം, അതുകൊണ്ട് ഞാൻ പറയാം, അതായത് സഭയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രത്യാശ എന്ന് പറയുന്നത് അവിടെ സംഭവിക്കുന്നത്, ദ എക്സ്പെക്ടേഷൻ ഓഫ് ദ ചർച്ച് അറ്റ് ദി ട്രാൻസ്ലേഷൻ ഈസ് ടു ബി ടേക്കൻ ഇൻ ദ ലോർഡ്സ് പ്രസൻസ്, അതായത് കർത്താവിന്റെ സഭ സഭയുടെ ഉൾപ്രാവണ സമയത്ത് കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. അതാണ് സഭാകാലങ്ങളിലെ വിശ്വാസികളെ പ്രത്യാശ എന്ന് പറയുന്നത്, കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് കർത്താവായ യേശു വന്ന് അവർക്ക് രാജ്യം സ്ഥാപിക്കും എന്നുള്ളതാണ്. അതായത് ദൈവസഭയുടെ ഭാഗ്യകരമായ പ്രത്യാശ അവരുടെ ആത്മീയമായിരുന്ന രാജ്യം സ്വർഗവും, ഇസ്രായേലിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയോടുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് അവരുടെ ഭൗതികമായ രാജ്യത്തിന്റെ വീണ്ടെടുപ്പും ആണ്. ഇങ്ങനെ 17 വ്യത്യസ്തമാകുന്ന ന്യായാന്യായങ്ങളിൽ വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ സഭയെയും ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള വ്യത്യാസങ്ങളായി, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ രണ്ടു ഭാഗങ്ങളായ സഭയുടെ ഉൽപ്രാവണമായിരുന്ന മേഘപ്രത്യക്ഷതയും, അതുപോലെ തന്നെ കർത്താവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷയായിരുന്ന മഹത്വ പ്രത്യക്ഷയും തമ്മിൽ ഞാൻ മേൽവിവരിച്ച 17 കാര്യകാരണങ്ങളാൽ, വൈവിധ്യതകളാൽ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് വേദപുസ്തകം സൂക്ഷ്മമായി പഠിക്കുന്ന ഏതൊരു വേദ വിദ്യാർത്ഥിക്കും അനായാസേന മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ നാളിതുവരെ 40 വർഷക്കാലത്തെ ദൈവവചനത്തിലൂടെയുള്ള എന്റെ പരിവേഷത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയതും ഞാൻ ഗ്രഹിച്ചതുമായ വിഷയം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ സഭ യാതൊരു കാരണവശാലും മഹാപീഡനത്തിലൂടെ കടന്നുപോകുകയില്ല. സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രത്യേകമായ കാര്യപരിപാടിയിൽപ്പെട്ട, ഈ കാലത്തിന്റെ വ്യവസ്ഥയ്ക്കായി ദൈവം ക്രമീകരണം ചെയ്ത ദൈവികമായ ക്രമീകരണമാകുന്നു. ആ ദൈവിക ക്രമീകരണം അതിന്റെ പരിസമാപ്തിയെ പ്രാപിക്കുന്നത് സഭാകാലയളവിൽ രക്ഷിക്കപ്പെടുവാനുള്ള ഏറ്റവും ഉറവിലത്തെ ഭാവിയും കൂടെ രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേരുമ്പോഴാണ്. ഇന്ന് രാത്രിയിൽ ഈ സഭാകാലയളവിൽ രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേർക്കപ്പെടുവാനുള്ള ഏറ്റവും ഉറവിലത്തെ ഭാവിയും കൂടെ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ സഭയുടെ അംഗമായി തന്നു കഴിഞ്ഞാൽ, തെസ്സലോനിക്കേ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പൗലോസ് സൂചിപ്പിച്ച പോലെ കാഹളം ധ്വനിക്കുകയും കർത്താവ് ഗംഭീരനാഥത്തോട് പ്രത്യക്ഷനാകുകയും മരിച്ചവർ ഉയർക്കുകയും ശേഷിക്കുന്ന ജീവനോട് ശേഷിക്കുന്ന നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും നാം പുനരുദ്ധാനം ചെയ്ത വിശുദ്ധന്മാരോട് ഒരുമിച്ച് ആകാശ മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുകയും ചെയ്യും. അല്ലാതെ ഇതിന്റെ അപ്പുറത്തെ വേറെ ഒരു ഉപദേശവും വിശുദ്ധ പുതിയതും കൊണ്ട് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുകയില്ല. മഹോപദ്രവത്തിലൂടെ സഭ കടന്നു പോകും എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ അങ്ങനെ പഠിപ്പിക്കുന്നതിന്റെ അതിപ്രധാനമായ കാരണം, they do not see the distinction between the church and the Old Testament saints. പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും തമ്മിലുള്ള വൈവിധ്യത, അല്ലെങ്കിൽ വ്യത്യാസം എന്താണെന്ന് സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യാൻ ഇവർക്ക് സാധിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് സഭ മഹാപീഡനത്തിലൂടെ കടന്നുപോകും എന്ന് അവർ പഠിപ്പിക്കുകയും അതിന് നിർബന്ധരാകുകയും ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതും ഈ കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ
ഒരുപറ്റം സായിപ്പന്മാര് ഈ സഭ മഹോദരത്തിൽ കൂടി കടന്നു പോകും എന്ന് പഠിപ്പിക്കുന്ന ആ ഒരു വലിയ സമൂഹം ഉണ്ടെന്ന് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില ആ സായിപ്പന്മാരൊക്കെ ഈ നാട്ടിൽ വരുമ്പോൾ അവരുടെ ചില ഉപദേശത്തിന്റെ ഇറക്കുമതികൾ ഇന്നത്തെ ഈ ന്യൂ ജനറേഷനിൽ, അതായത് പുതുതലമുറയിൽ ഇറക്കി വിടുമ്പോൾ മറുഭാഗത്തിന്റെ റെഫറൻസുകൾ പറയാതെ, അതായത് എന്തുകൊണ്ട് സഭ മഹാബലിൽ കൂടെ കടന്നു പോകുകയില്ല എന്നതിലേക്കുള്ള ന്യായാന്യായങ്ങൾ വ്യക്തമായി വിശദീകരിക്കാതെ അവർ തങ്ങളുടെ ഉപദേശ സംഹിതകളുടെ വിത്ത് ഇവിടെ വിതച്ചിട്ട് പോകുന്നത് കൊണ്ട് അമേരിക്ക, കാനഡ മുതലായ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരപ്പെടുന്ന ഇത്തരം വിത്തുകൾ, അതായത് വിപരീത ഉപദേശങ്ങളുടെ വിത്തുകൾക്ക് ഹൈലി ഫെർട്ടിലൈസ്ഡ് ആയ ഒരു സോയിലാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് ചില ആളുകളൊക്കെ അങ്ങനെ ഒരു പക്ഷെങ്കിൽ ശടിച്ചു എന്ന് വന്നേക്കാം. പക്ഷെ ഒരാൾ അങ്ങനെ ശടിച്ചാലും സാധാരണ നിലയിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. നിത്യതയിൽ വിശ്രമിക്കുന്ന ടി എ കുര്യൻ കന്നഡ എന്ന് പറയുന്ന ദൈവദാസൻ വളരെയധികം നന്നായി ദൈവത്തിനെ കൈകാര്യം ചെയ്യുന്ന ഒരു മാന്യ ദൈവദാസഭൃത്തനായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് ഏത് തല ക്ലാസ് എടുക്കുന്നുണ്ട്. അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇങ്ങനെയാണ്, സഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകും എന്ന് പഠിപ്പിക്കുന്ന ആളുകളും സഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകുകയില്ല. അതായത് കർത്താവ് വരുമ്പോൾ സഭ എടുക്കപ്പെടും. കർത്താവ് തന്റെ മേഘപ്രതീക്ഷയെങ്കിൽ സഭയെ ചേർക്കുവാൻ വരുമ്പോൾ രക്ഷിക്കപ്പെട്ട എല്ലാ ആളുകൾ എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ ഈ സഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകുമെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു വന്ന അവതോപദേശക്കാരും ഈ സഭയുടെ എടുക്കപ്പെടലങ്ങ് എടുക്കപ്പെടും. എടുക്കപ്പെട്ട അങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഇവരെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത്, അതായത് സഭയെ ന്യായം, അതേ അല്പം ഫലിതോക്തമായി പറയുന്ന കാര്യമാണ്, കർത്താവിന്റെ സഭയെ ന്യായം വിധിക്കുന്ന ക്രിസ്തുവിന്റെ ന്യായത്തിന് മുമ്പാകെ ഈ സഭ മഹോദരത്തിലൂടെ കടന്നു പോകുകയില്ല എന്ന് പഠിപ്പിച്ച വിശുദ്ധന്മാരും അതുപോലെ പോകുമെന്ന് പഠിപ്പിച്ച വിശുദ്ധന്മാരും ഒന്നിച്ച് ഈ സഭാകാലയളവിൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ, അവരവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവരുടെ മുഖത്തൊരു വല്ലാത്ത വാട്ടം, അതായത് അവർ ഭൂമിയിൽ അഴിഞ്ഞവ പഠിപ്പിച്ചതെല്ലാം പിന്നെ നഖവും പല്ലും കൊണ്ട് അവര് മഹോദരവ പൂർവ ഉൽപ്രാമണത്തെ എതിർക്കുകയും മഹോദരത്തിൽ കൂടി സഭ കടന്നു പോവുകയും ചെയ്യും എന്ന് പഠിപ്പിച്ച ആളുകളാണ്. പക്ഷേ കർത്താവിനെ ചെന്നാൽ ചെലവാകുമോ? അവിടെ ചെല്ലുമ്പോൾ ഇവരുടെ മുഖത്തൊരു വാട്ടം, അപ്പൊ വാടി നിന്നിട്ട് അവരിങ്ങനെ ഒരു വാക്ക് പറയും, കർത്താവെ ഒരബദ്ധം പറ്റിപ്പോയി അങ്ങ് ക്ഷമിക്കണേ എന്ന് അവർ പറയാൻ സാധ്യതയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട കന്നഡ കുര്യച്ചന് അപ്പച്ചൻ പറയുവാനുള്ള ക്ലാസ് എടുക്കുന്നു. ഇതാണ് ഈ മഹോപദ്രവവാദികൾക്ക് സംഭവിക്കാൻ പോകുന്നത്. അതായത് ഏതെങ്കിലും സായിപ്പന്മാരെ പടച്ചുവിട്ട ഉപദേശത്തിന്റെ അനുഗാമികളായി അതിനെ പിൻപറ്റുകയല്ല, ദൈവം നമുക്ക് തന്നിട്ടുള്ള തലച്ചോറ് കൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തെ വായിച്ച് അനായാസാന അതിനെ പാരായണം ചെയ്ത് അതിൽ അന്തർലീനമാകുന്ന രഹസ്യങ്ങൾ വളരെ വ്യക്തമായി പരിശുദ്ധാത്മ സഹായത്തോടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ കർത്താവിന്റെ സഭയായി തന്റെ ചങ്കിലെ ചോര കൊണ്ട് ദൈവം വിലയ്ക്ക് വാങ്ങിയ ദൈവസഭയെ മഹാപീഠത്തിലൂടെ കർത്താവ് കടത്തി വിടുകയില്ല എന്നാണ് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് ഉൽപ്രാമണവും കർത്താവിന്റെ ബഹുദ പ്രതിഷ്ഠയും വ്യത്യസ്തമായ രണ്ട് സംഭവങ്ങളായിരിക്കുന്നു എന്നതിലേക്ക് വിശുദ്ധ വേദപുസ്തകം നൽകിയിട്ടുള്ള തെളിവുകൾ തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിൽ ഒരു സൂചന മാത്രം ആവർത്തിച്ച് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പോൾ സംക്ഷേപിക്കാൻ തുടങ്ങുകയാണ്. അതായത് സഭയുടെ ഉൾപ്രാമണം അല്ലെങ്കിൽ എടുക്കപ്പെടൽ സംബന്ധിച്ച് യാതൊരു അടയാളവും വിശുദ്ധ വേദപുസ്തകത്തിലെ പുതിയമത്തിലെ 27 പുസ്തകങ്ങൾ നൽകിയിട്ടില്ല. അതായത് കർത്താവിന്റെ സഭ എടുക്കപ്പെടുന്നതിന് മുമ്പ് ഇന്നിന്ന അടയാളങ്ങൾ സംഭവിക്കും എന്ന് നൽകിയിട്ടില്ല. അതുകൊണ്ട് യാതൊരു അടയാളവും കർത്താവിന്റെ ഈ മേഘപ്രത്യക്ഷത അല്ലെങ്കിൽ സഭയെ എടുക്കുവാൻ വേണ്ടിയുള്ള മത്തായിയുടെ പ്രത്യക്ഷയെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്ത് അങ്ങനെ കർത്താവ് മത്തായിയിൽ പ്രത്യക്ഷനാകും എന്നുള്ളതിലേക്ക് നമ്മൾ വിശ്വസിക്കുവാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുക്കപ്പെടുവാനോ ഏതെങ്കിലും അടയാളങ്ങളൊന്നും നമുക്ക് നൽകിയിട്ടില്ല. ആകെ നൽകിയിരുന്ന അടയാളം അവൻ നനയാത്ത നാഴിയിൽ വരും എന്നുള്ളതാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്ന പോലെ അവൻ ഏത് സമയത്തും കർത്താവ് നാൾ അടുത്തിരിക്കുന്നു, കർത്താവ് ഏത് സമയത്തും വരാം. പിന്നെ തെസ്സലോനിക്കരെ പറയുമ്പോൾ അവൻ കള്ളനെ പോലെ വരും. ആ കള്ളനെ പോലെ എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകില്ലേ, മുമ്പേ ഓർപ്പിച്ച പോലെ ഈ നാട്ടിലെ നല്ല കൊടുങ്കള്ളന്മാരെ, പെരുങ്കള്ളന്മാരായ ആളുകൾ ആഭരണം മോഷ്ടിക്കാനും ATM കുത്തിത്തുറക്കാനും പൈസ എടുക്കാനും മറ്റുള്ളവരെ അപഹരിക്കാനും വേണ്ടി വരുമ്പോൾ ഏതെങ്കിലും നിലയിലുള്ള അഡ്വർട്ടൈസ്മെന്റ് ചെയ്തിട്ടാണോ അവരെ മോഷ്ടിക്കാൻ വരുന്നത്? നമുക്ക് ആർക്കും അറിയത്തില്ല കാര്യം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കള്ളനെ നമ്മൾ കാത്തിരിക്കുകയും അവനെ കൈയോട് പിടിക്കുകയും ചെയ്യും. കർത്താവ് കള്ളനായിട്ട് വരുമെന്നല്ല എന്റെ അർത്ഥം, കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനയാത്ത സമയത്ത് വരുമെന്ന ആര്യാർത്ഥം, അല്ലെങ്കിൽ നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുമെന്ന ആര്യാർത്ഥം. അതൊരു പക്ഷെങ്കിൽ രാവിലെ ആയിരിക്കാം, ചിലപ്പോൾ അർദ്ധരാത്രിയിലാവാം, ചിലപ്പോൾ മധ്യാഹ്ന സമയത്താകാം, ഏത് സമയത്താകാം. അതുകൊണ്ട്
Though the word imminent is not being used in the Bible constantly and continuously, അതായത് imminent എന്ന് പറയുന്ന പദം വേദവശത്തിൽ നിരന്തരമായി ഉപയോഗിച്ചില്ല എങ്കിലും imminent appearance of Christ is suspected in several passages. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വേഗത്തിലുള്ള പ്രത്യക്ഷതയെ അസംഖ്യം വേദഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് യേശു ക്രിസ്തു ഏത് സമയത്തും വരും എന്ന് വിശ്വസിക്കുന്നവരാണ് ദൈവസഭ. കാന്തയായ സഭയുടെ പ്രതീക്ഷ അതാണ്, അവളുടെ കാന്തൻ ഏത് സമയത്തും വരും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷയോട് ബന്ധപ്പെട്ട് അവൻ പ്രത്യക്ഷനാകുന്നതിലേക്ക് ധാരാളം അടയാളങ്ങൾ നമുക്കുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, ഈ അധ്യായങ്ങൾ നൽകപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ പ്രഭാഷണങ്ങൾ, അതിനോട് ബന്ധപ്പെട്ട ധാരാളം അടയാളങ്ങൾ വാനമണ്ഡലങ്ങളിൽ, ഭൗമമണ്ഡലങ്ങളിൽ, സമുദ്രാന്തര ഭാഗത്ത്, സമുദ്രോപരിതലത്തില്, ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ ഒക്കെ ഇടവഴി വരുന്ന നിരവധി അടയാളങ്ങൾ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷയോട് ബന്ധപ്പെട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ മേഘപ്രത്യക്ഷയോട് ബന്ധപ്പെട്ട് നമുക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും മഹോപദ്രവത്തിൽ കൂടെ സഭയെ വലിച്ചെഴിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്ന മഹോപദ്രവവാദികളായ എന്റെ ബഹുമാനപ്പെട്ട സ്നേഹിതർ സഹോദരന്മാർ, കൂലങ്കക്ഷമായി വിശുദ്ധ വേദപുസ്തകത്തിൽ ഇപ്പോൾ ഞാനിവിടെ ഉരുവിട്ട ഈ 17 ന്യായങ്ങൾ, അതായത് ദി 17 എസൻഷ്യൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ റാപ്ചർ ആൻഡ് ദ റെവലേഷൻ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയും മഹത്വ പ്രത്യക്ഷതയും തമ്മിലുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള അനിവാര്യമായിരുന്ന 17 വ്യത്യസ്തങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത് വചനാടിസ്ഥാനത്തിൽ നിങ്ങൾ വിഹഗമായ ഗവേഷണം ചെയ്ത് ഒരു തീരുമാനം എത്തിച്ചേരും എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1000 വർഷം ഇരുന്നുകൊണ്ട് കർത്താവിന്റെ സഭ മഹോദരത്തിൽ പോകുന്ന നിങ്ങൾ ആര് പഠിപ്പിച്ചാലും കർത്താവ് തന്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത കർത്താവിന്റെ ശരീരമായ സഭയെ ദൈവം ഒരു കാരണവശാലും മഹാപീഠത്തിലൂടെ കടത്തിവിട്ട് ദ്രോഹിക്കുകയില്ല. അതിന് ഞാൻ പറഞ്ഞൊരു ദൃഷ്ടാന്തം വളരെ നിലവാരമില്ലാത്തൊരു ദൃഷ്ടാന്തമാണെന്ന അടുത്ത കാലത്ത് വേറൊരു സഹോദരൻ അഭിപ്രായപ്പെട്ടു. അതായത് ഞാൻ ചോദിച്ചു, ലോകത്തിൽ സുബോധമുള്ള ഏതെങ്കിലും ചെറുപ്പക്കാൻ അവൻ പോയി വിവാഹം കഴിക്കാൻ വേണ്ടി ചെന്ന് കണ്ട സൗന്ദര്യ രൂപണിയായ ഒരു പെൺകുട്ടിയെ അവൻ വിവാഹം കഴിക്കുന്നതിന്റെ തലേദിവസം നാട്ടിലെ ചില റൗഡികളുടെ കയ്യിൽ കടലാമടക്കും പത്തലും കൊടുത്തു വിട്ടിട്ട് അവളെ തല്ലിച്ചതച്ച് ചമ്മന്തിയാക്കിയ ശേഷം പിറ്റേസും രാവിലെ സവാവുള്ള പള്ളിയിലെ കൊണ്ടുപോയി വെച്ച് താലി കിട്ടുമോ, കൈ പിടിച്ച് വിവാഹം കഴിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു തരംതാണ ദൃഷ്ടാന്തമാണെന്ന് ഒരാൾ പറഞ്ഞു. അതിനകത്ത് എന്താ തരംതാഴ്ച? സബ്സ്റ്റാൻഡേർഡ് ഇല്ലസ്ട്രേഷൻ. അതിനകത്ത് ഐ ഡോണ്ട് സീ എനി സബ്സ്റ്റാൻഡേർഡ് ഇൻ ദാറ്റ് ഇല്ലസ്ട്രേഷൻ. ഞാൻ അതിനെ സുബോധത്തിന്റെ ഇല്ലസ്ട്രേഷനാണ് മനസ്സിലാക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആരും ചെയ്യുകയില്ല. മനുഷ്യരായത് നമ്മളൊരുവൻ പോലും നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിന്റെ തലേ ദിവസം ചില റൗഡികളെ ചട്ടമ്മ കവലച്ചട്ടമ്മകളെ വിട്ട് കടലാമട കൊണ്ടും ഒരിക്കുമ്പോഴത്തിലുണ്ടോ അവിടെ തല്ലിച്ചതച്ച് ഇഞ്ചനാര് പരുവത്തിലാക്കിയ ശേഷം കൊണ്ടൊന്ന് കല്യാണം കഴിക്കുകയില്ല എങ്കിൽ സ്നേഹനദിയായ കർത്താവായ യേശു നമ്മുടെ വാസ്തു അനിൽത്തോട്ടം പറഞ്ഞ പോലെ തന്റെ പിശാച ആകുന്ന ആ മനുഷ്യനെ കൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുക, ഇ എസ് പറയുന്നത് വലിയ അബദ്ധമാണെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ അബദ്ധവും പറഞ്ഞില്ല. അനിൽ അനൂപ് പറയുന്ന കാര്യവും ഞാൻ പറയുന്നതും ആദ്യം മുതൽ ഒന്ന് തന്നെയാണ്. അതായത് പിശാച മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യുന്നതാണ്. കാമം എന്ന് പറയുന്ന വാക്ക് വാസ്തവത്തിൽ ഒരു സഭ്യമായ ഭാഷയല്ല. പാപത്തിന് വേണ്ടി അല്ലെങ്കിൽ ജടീക ഉല്ലാസത്തിന് വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രകൃതമാണല്ലോ കാമം എന്ന് പറയുന്നത്. അപ്പൊ കാമ ഉദ്ദീപനം ഉണ്ടാക്കുന്ന കാമദേവനാണെങ്കിൽ ഞാൻ ആളുടെ ഒരു അലീകരിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഞാൻ ഇങ്ങനെ കാണുന്നു, അത് പിശാച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരിൽ പ്രലോഭനം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ദോഷത്തിനായിട്ടുള്ള പ്രലോഭനം ഉണ്ടാക്കുന്നത് പിശാച. ദോഷത്തിന് പ്രലോഭനം ഉണ്ടാക്കുന്ന പിശാച എന്നതിലേക്ക് ഒരു അലികറി അല്ലെങ്കിൽ പൊയറ്റിക്കൽ ഇമാജറി കവി അവിടെ ഉപയോഗിച്ചു ക്രിസ്തുസ് ജോസഫ്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിശാച് തന്റെ മരണാസ്ത്രങ്ങൾ ദൈവത്തിനായി യേശു ക്രിസ്തുവിന്റെ മേൽ എയ്തു. അവൻ ഏറ്റ പഞ്ച മുറിവുകളിൽ നിന്ന് ബഹിസ്ഫുരണമായി ഗമിക്കുന്ന ശരങ്ങൾ സഭയോടുള്ള സ്നേഹത്തിന്റെ ശരങ്ങളാണ്, പ്രേമശരങ്ങൾ എന്ന് പറയാം, ക്രിസ്തുവിന്റെ പ്രേമശരങ്ങൾ. ആ പ്രേമശരങ്ങൾ അവന്റെ മുറിവിൽ നിന്ന് ചേടിയിലേക്ക് ദാസിയിലേക്ക് പ്രഹരിച്ചപ്പോൾ ആ ദാസി ഇങ്ങനെ ചിന്തിച്ചു, അങ്ങ് അനുഭവിച്ച ഈ സകല മുറിവുകളും ഈ വേദനകളും എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി നിഷ്കളങ്കമായി സ്നേഹിച്ച് എന്നോടുള്ള പ്രേമ നിമിത്തമാണല്ലോ എന്നോർത്തിട്ട് അവൾ പറഞ്ഞു, എന്റെ ചിന്തനം മുഴുവൻ അങ്ങയോടാകുന്നു. ഞാൻ ആദ്യം മുതൽ പറയുന്ന അതാണ്, ഞാൻ ഇതുവരെ പറഞ്ഞതാണ്, ഇപ്പോൾ പറഞ്ഞതാണ്, ഇന്നലെ കലാശിക്കുള്ളിൽ എഴുതി തീർത്തപ്പോൾ പറഞ്ഞത് അതിനെയാണ്. അതുകൊണ്ട് വാസ്തവനിൽ കൊടുത്തോട്ടോ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എന്റെ വിഷയം മഹോദരമാണെങ്കിലും ഞാൻ ഈ ബന്ധത്തിൽ പറയുകയാണ്, കർത്താവും കാന്തയും ആണല്ലോ ഇവിടുത്തെ വിഷയം.
അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല. അനൂപ് പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു തന്നെ അനൂപ് പറഞ്ഞു. പറഞ്ഞതിന് യാതൊരു വ്യത്യാസവുമില്ല. പിന്നെ ഞാൻ ഒരു വാക്ക് പറയുന്നുണ്ട്, അത് പഞ്ചമ്പനാണെങ്കിലും പഞ്ചാമ്പിനാണെങ്കിലും എനിക്ക് പ്രയാസമുണ്ട്. കാരണം പഞ്ചമനാണെങ്കിൽ പൊയറ്റിക് ഇമാജറി, പൊയറ്റിക് ഇമാജറി ഓഫ് അവർ അലിഗറി ഓഫ് ഡെവിൾ, അതായത് പിശാചിന്റെ ഒരു അലിഗറിയായിട്ട് പഞ്ചമനെ അത് ഉപയോഗിക്കുന്നു. ഇനി പഞ്ചമ്പിൻ ആണെന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ എനിക്ക് വിരോധമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോഴും ഞാൻ കർത്താവ് ഏറ്റ അഞ്ച് മുറിവുകൾ എന്നുള്ള അർത്ഥത്തിൽ നിൽക്കുന്നു. ആ അഞ്ച് മുറിവുകളിൽ നിന്ന് പായുന്ന പ്രേമത്തിന്റെ ശരങ്ങൾ എന്ന് ഞാൻ വ്യാഖ്യാനിക്കുന്നു. രണ്ടു നിലയിലായാലും യാതൊരു തകരാറും ഞാൻ അതിനകത്ത് കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയം ഇന്നലെ അവിടെ കലാശിക്കുട്ടി നിർത്തിയതാണ്. എങ്കിലും ഞാൻ പറയുകയാണ്, എന്നെ കേട്ടത് വേർപാടുകാര സോഹന്മാരിൽ അകാരണമായി എന്നെ ഇടിച്ചു താഴ്ത്താൻ രംഗത്ത് പ്രവേശനം ചെയ്ത ചില ആളുകൾ ചില കമന്റുകളൊക്കെ ഇട്ടത് ഞാൻ ശ്രദ്ധിച്ചു. അത് നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ അത്രയും വലിയ സാഹിത്യം അല്ലെങ്കിലും സാമാന്യ വിവരമുള്ള മനുഷ്യ ഞാനും ഒരുപാട് വായിക്കുന്നു. എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ എന്നെ ഇവിടുത്തെ ഷെൽഫിനകത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കൊക്കെ നേരിട്ട് കാണാം. ഞാൻ രാവകൾ പുസ്തകത്തിന് ചൂണ്ടിയിരിക്കുന്ന മനുഷ്യനാണ്, വലിയ ഞാനിയൊന്നും അല്ലെങ്കിലും. അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൂടെ അവസാനിപ്പിക്കുകയാണ്, ലോകത്തിൽ സുബോധമുള്ള ഒരു ചെറുപ്പക്കാരനും തന്നെ താൻ വിവാദിച്ചേ ചെയ്ത യുവതിയെ കവലച്ചട്ടമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച് തല്ലി ചതിച്ച് അവളെ പിറ്റേ ദിവസം വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടാത്തതുപോലെ കർത്താവായ യേശു തന്റെ മാർവ് കുത്തിത്തുറന്ന് ക്രൂശിൽ ഒടുക്കിയ ചുടുന്നത്താൽ സമ്പാദിച്ച തന്റെ പ്രിയപ്പെട്ട സഭയെ എതിർ ക്രിസ്തുവിന്റെ കരാളകസ്ഥങ്ങൾ ഏൽപ്പിച്ച് മഹാപീഡന മുറകൾക്ക് വിധേയപ്പെടുത്തിയ ശേഷം അവളെ വേളി കഴിക്കുകയില്ല എന്നാണ് വേദപുസ്തകത്തിലെ വെളിപ്പെടുത്തപ്പെട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ യുക്തിബോധം കൊണ്ടും വചനം കൊണ്ടും ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഈ തെളിവുകൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഞാൻ സംഭാവന ചെയ്യുന്നു. സഭയും മഹാപീഡനവും എന്ന വിഷയത്തിൽ മഹാപീഡന പൂർവോത്പ്രാപണം, അതായത് സഭ മഹോദരയിലൂടെ കടന്നു പോകുകയില്ല എന്നുള്ളതിന്റെ ആറ് ന്യായങ്ങൾ ഞാൻ ആറ് വീഡിയോകളായി നൽകിയിട്ടുണ്ട്. അതെല്ലാം ജനറൽ പ്രൊഫൈൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ആവശ്യക്കാർക്ക് അത് തെരഞ്ഞെടുത്ത് കേൾക്കാനായിട്ട് സാധിക്കും. ഇവാഞ്ചലിസ്റ്റ് ഇ എസ് തോമസിന്റെ മെസ്സേജസ് ഓഫ് ഇവാഞ്ചലിസ്റ്റ് ഇ എസ് തോമസ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ബ്രദറൻ സോളാർ സ്ക്രിപ്ചറിൽ മുമ്പ് അത് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിൽ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ആ നിലയിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല. അതുകൊണ്ടാണ് ജനറൽ പ്രൊഫൈലിലേക്ക് അത് അപ്ലോഡ് ചെയ്ത് വിടുന്നത്. വിശേഷാൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്നും അത് വായിക്കാവുന്നതാണ്. നിങ്ങൾക്കുള്ള ന്യായമായ സംശയങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ ചോദിക്കാവുന്നതാണ്. ചോദിച്ചാൽ അതിനെ ദൈവാത്മാവ് വചനത്തിൽ നിൽക്കേണ്ട ന്യായമായ മറുപടി പറയുവാനും ഞാൻ തയ്യാറാണ് എന്നുള്ളത് ഒരു പ്രാവശ്യം കൂടി ഓർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വിഷയം നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ശുശ്രൂഷയിൽ ഇടയാ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമുള്ള താങ്ക് യു.